ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ വളരെ വ്യത്യസ്തരായി എത്തുന്ന രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് മലയാളം അനൗൺസ്മെന്റും മലയാളികൾ പോലും മറന്നു തുടങ്ങിയ മലയാള മാപ്പിള പാട്ടുകളും ഒക്കെയായാണ് ഇവർ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ വരുന്നത് എങ്കിൽ അവരുടെ ഈ വേറിട്ട രീതി ഒന്ന് കണ്ടുവരാം എന്തുകൊണ്ടാണോ അവർ ഈ വേറിട്ട രീതി സ്വീകരിച്ചത് എന്നും കൂടി കൂട്ടത്തിലൊന്ന് അറിയാം ആള് വന്നുകാണ്ട് പോണ് കത്തിരി അണക്കണോർ ഉണ്ടെങ്കിൽ കത്തി അണക്കണോ ഉണ്ടെങ്കിൽ എന്നാ കത്തി അണക്കാൻ ആളാണ് കത്തി ചെറവാ തേങ്ങാ പൊള്ളി മിക്സി ജാറ് മടുവാള് ചെറവാണ ആളാണ് കത്തി അണക്കോനാറാണ് കത്തി മൂർച്ചു കൂട്ടാണ് വന്നതാണ് കത്തി അണക്കണോണ്ടെങ്കിൽ ആന്ധ്ര സ്വദേശികളായ മുഹമ്മദ് ബഷീർ ഭാഷയും മുഹമ്മദ് വാജിദ് ഭാഷയുമാണ് കാലത്തിനനുസരിച്ച് തങ്ങളുടെ ഉപജീവന മാർഗത്തിനായുള്ള കൈത്തൊഴിൽ വേറിട്ട രീതിയിലാക്കി മാറ്റിയത് കത്തി ഉൾപ്പെടെയുള്ള വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മൂർച്ച കൂട്ടാനുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ ഒരു വിളി കേട്ടാൽ വീട്ടമ്മമാർ ഉടൻ തന്നെ കത്തി ഉൾപ്പെടെയുള്ള വീട്ടാവശ്യത്തിനുള്ള ആയുധങ്ങൾ മൂർച്ച കൂട്ടാൻ പുറത്തേക്കെടുക്കുമായിരുന്നു എന്നാൽ നാട് മുഴുവൻ ഡിജിറ്റൽ ആയതോടെ ഇത്തരം തൊഴിലാളികൾ അപ്രത്യക്ഷമാവുകയായിരുന്നു നിറയെ വീടുകളുള്ള ഇടവഴിയിലൂടെ മൂർച്ച കൂട്ടുന്ന യന്ത്രവുമായി തൊഴിലാളികൾ എത്തുന്നത് പണ്ടുകാലത്തെ ഗ്രാമങ്ങളിലെ പതിവ് കാഴ്ചയായിരുന്നു എന്നാൽ ആ കഥകളെല്ലാം പഴയ കഥകളായതോടെ പുതിയ ബിസിനസ് തന്ത്രങ്ങളുമായാണ് മലപ്പുറം കോട്ടക്കൽ ഭാഗങ്ങളിൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത് അതിഥി തൊഴിലാളികളായ മുഹമ്മദ് ബഷീർ ഭാഷയും മുഹമ്മദ് വാജിദ് ഭാഷയുമാണ് കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഈ വേറിട്ട ആയുധങ്ങൾ മൂർച്ച നൽകുന്ന തൊഴിലാളികൾ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനു വേണ്ടി ആന്ധ്രാ സ്വദേശികളായ ഇരുവരും ബൈക്കിൽ മലയാളത്തിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ ഉറക്കെ കേൾപ്പിച്ചു കൊണ്ടാണ് കത്തി അണയ്ക്കാൻ നടക്കുന്നത് ഇവരുടെ ശബ്ദ സന്ദേശത്തിൽ അടങ്ങിയ വാക്കുകൾ ആളുകൾക്ക് ബോറടിക്കാതിരിക്കാൻ മനോഹരമായ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് മാപ്പിള പാട്ടുകളും ഈ വോയിസ് റെക്കോർഡിനൊപ്പം ഇവർ ചേർത്തിട്ടുണ്ട് മലയാള ഭാഷ കൂടുതൽ അറിയാത്തത് ബിസിനസിന് വലിയ രീതിയിൽ തിരിച്ചടിയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇരുവരും കഴിയുന്ന രീതിയിൽ മലയാളം വോയിസ് റെക്കോർഡ് ചെയ്ത മാപ്പിളപ്പാട്ട് ഇടയിൽ നൽകി ആളുകളിലേക്ക് എത്തുന്നത് ഇതിനായി ഇവർ സഞ്ചരിക്കുന്ന മോട്ടോർ ബൈക്കിൽ സ്പീക്കറും ഘടിപ്പിച്ചിട്ടുണ്ട് കത്തി ചിരവ മടിവാൾ കത്രിക മിക്സി ജാർ പാര ഉൾപ്പെടെയുള്ള വീട്ടാവശ്യത്തിനായുള്ള ആയുധങ്ങളാണ് ഇവർ മൂർച്ചുകൂട്ടി നൽകുന്നത് ഇത് മലയാളത്തിൽ പറയാൻ അറിയാത്തത് കൊണ്ടാണ് റെക്കോർഡ് ചെയ്ത് വേറിട്ട രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്ന് ഇരുവരും പറയുന്നു അതേസമയം ആളുകൾക്ക് കാര്യം മനസ്സിലായാൽ മതി ബാക്കിയെല്ലാം പഴയ സംവിധാനങ്ങളാണെന്നാണ് ഇരുവരും പറയുന്നത് കത്തി മൂർച്ചു കൂട്ടാൻ ഇരുപത് രൂപയാണ് ബാക്കി ആയുധങ്ങൾക്ക് കുറച്ച് കൂടും എന്നാൽ ബൈക്ക് പോകാത്ത ഇടങ്ങളിൽ ഉപയോഗിക്കാൻ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ആയുധം മൂർച്ചുകൂട്ടുന്ന യന്ത്രവും ഇവരുടെ കയ്യിലുണ്ട് വാഹനം എത്താത്ത ഇടങ്ങളിൽ അത്തരത്തിലുള്ള യന്ത്രം ഉപയോഗിച്ചാണ് മൂർച്ച കൂട്ടി നൽകുന്നത് എല്ലാ ദിവസങ്ങളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിലാണ് അന്യമായി പോയ ഈ തൊഴിൽ ഉപജീവന മാർഗമായി കണ്ടെത്തി ഈ അതിഥി തൊഴിലാളികൾ വേറിട്ട രീതിയിൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നത് നാലുപേര് വണ്ടിക്കാറുണ്ട് പിന്നെ സാധാകത്തിക്ക് ഇരുപത് ഉണ്ട് കൂലിശ നാനൂറ് മുന്നൂറ് രൂപ കിട്ടും ഇത് എനിക്ക് ജോലിയാണ് നാലുപേര് വേലകാറുണ്ട് കത്തിമൂർച്ചത് സാധാ കത്തിക്ക് ഇരുപത് റുപ്യാണ് ഇത് എനിക്ക് ജോലിയാണ് അറിയത്തി അമ്പത് റുപ്യ ഉണ്ട് സ്റ്റീലിക്കത്തിക്ക് മുപ്പത് റുപ്യ ഒരു ദിവസത്തിന് അറുന്നൂറ് അഞ്ഞൂറ് കൂടെ കിട്ടും ഓക്കെ നാല് വണ്ടി നാല് വണ്ടിക്ക് ഇതാ അനൗൺസ്മെന്റ് ഉണ്ട് ഇതാണ് നമ്മളൊക്കെ ജോലി